ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോയൽ ഫുഡ് ഹബ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ കറിയാണ്. നമ്മൾ ഇഞ്ചിക്കറിയാണ്, തൊടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഇഞ്ചിക്കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചേരുവകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു നാല് കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി ഒരു മൂന്ന് ഇവളെ ചുവന്നുള്ളി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു ചുള വെളുത്തുള്ളിയാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് അല്ലി ഇവളെ അടത്തി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ചേരുവകൾ ബാക്കിയുള്ളത് വറുത്തരപ്പ്, ഒരു അര തേങ്ങയുടെ വറുത്തരപ്പ് വെച്ചിട്ടുണ്ട്. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം, കൊടുമ്പുള്ളി, വാളമ്പുള്ളിയുടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണം. കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില വേണം. കായംപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി അങ്ങോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വറുത്തതിന് ശേഷം, ഇഞ്ചി നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ശേഷമാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇഞ്ചി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അത് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മളിവിടെ വറുത്ത ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അതിൽ തന്നെ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം. പകുതി വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട്. പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഇവിടെ എടുത്ത് അരിഞ്ഞു വെച്ചേക്കണം. ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് വരളണം. രണ്ടല്ല കരിവേപ്പിലതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതിനകത്ത് ഒരു സ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പുളിവെള്ളം നമുക്ക് ഒഴിച്ചു ചേർക്കാം. പുളിവെള്ളം നന്നായി മൂത്ത് തളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പറത്തരപ്പ് ചേർത്തതിന് ശേഷം മാത്രമേ ലാസ്റ്റ് നമ്മൾ ഇഞ്ചി പൊടിച്ചു വെച്ചാൽ ചേർക്കണം. അതിനുശേഷം ഒന്നും കൂടി ഉപ്പ് നോക്കണം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വറുത്തരപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഇഞ്ചിക്കറിക്ക് മെയിൻ സാധനമാണ് വറുത്തരപ്പ്. തേങ്ങ വറുത്തരപ്പ് വേണം, ഇല്ലാതെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പറ്റും. എന്നാലും നല്ലത് ഇഞ്ചിക്കറി വറുത്തരപ്പ് ചേർത്തുണ്ടാക്കുന്നതാണ്. വറുത്തരപ്പ് ചേർത്തതിന് ശേഷം നമ്മളതിനകത്തേക്ക് ഇഞ്ചി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചി പൊടിച്ചു വെച്ചാണ് നമുക്ക് ചേർക്കാം. തീ അല്പം കുറച്ചിരുന്ന് നന്നായിരിക്കും. തീ കുറച്ചിട്ടുണ്ടാക്കുന്നതാണ് നല്ലത്. അതിനകത്തേക്ക് അവസാനമായിട്ട് കുറച്ച് കായംപൊടി നമ്മൾ ചേർക്കണം. നമ്മൾ ശർക്കര നമ്മൾ ഇച്ചിരി ചീമ്പിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളത് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പ് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. നമുക്ക് എല്ലാ ചേരുവകളെല്ലാം നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇഞ്ചിക്കറി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉപ്പുകളൊന്ന് നോക്കാം. നമുക്ക് ഉപ്പെല്ലാം പാകത്തിനാണ്, പുളിയും പാകത്തിനാണ്. അപ്പോൾ നമുക്ക് ഇത്
സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇന്നത്തെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടുകൂടി ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.